celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. പട്ടാമ്പി ഗ്ലോബൽ ഡിസ്റ്റൻസ് ഓഫ് എഡ്യൂക്കേഷൻ സെന്ററിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ അംബിക ദിവാകരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പണം തട്ടിയെടുത്ത് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. പട്ടാമ്പിയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്ലോബൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററിനെതിരെ ഉദ്യോഗാർത്ഥികൾ വ്യാപകമായ പരാതിയുമായി വന്ന സാഹചര്യത്തിലാണ് സ്ഥാപന ഉടമ അംബിക ദിവാകരൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയത്. മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരാതികൾ ഏറെയും. എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്നും ചെയ്തു കൊടുക്കുന്നില്ലെന്നും ഇതിന് അനുവാദമില്ലെന്നും ഇവർ അറിയിച്ചു. 2019 മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ മൂലമാണ് ഇവിടെ നിന്നും കോഴ്സുകൾ നൽകാത്തതെന്നും ഇവർ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥി സ്ഥാപനത്തിന് നേരെ മോശമായി പെരുമാറുകയാണ് ഉണ്ടായതെന്നും ഇവർ കുറ്റപ്പെടുത്തി. സ്റ്റുഡൻറ്റ് മധുര കാമരാജിൽ 2018 ലാസ്റ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്തു. 2018 ലാസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ 3000 എമൗണ്ട് തന്ന് ജോയിൻ ചെയ്തു. പിന്നെ 2019 ഫസ്റ്റോട് കൂടിയിട്ട് ബാലൻസ് 3200 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ മധുര കാമരാജിൽ ഭയങ്കര ഇഷ്യൂസ് 2019 മുതൽക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻറോൾ നമ്പറിൽ പല പേരുകളും, അത് ഐ ഡി കാർഡ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ വേറെ ഫോട്ടോ, അങ്ങനെ വെച്ചിട്ട് 2019 മുതൽക്ക് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടത്തുന്നില്ല, ഞാൻ തുടർന്ന് നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെ എം കെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത എല്ലാ പിള്ളേരെയും ഞാൻ ഡയറക്റ്റ്ലി ഭാരതിയാറിലേക്കും അനമലയിലേക്കും കൺവേർട്ട് ചെയ്തു. ഈ കുട്ടീനെയും ഞാൻ അങ്ങനെ അനമലയിലേക്ക് കൺവേർട്ട് ചെയ്തു. 2020 എക്സാം ഓൺലൈൻ എക്സാം നടത്തിയിരുന്നു. അതിൽ ടെലിഗ്രാം വഴി എക്സാം നടന്നത് ഓൺലൈൻ എക്സാമാണ് നടന്നത്. രണ്ട് സബ്ജക്റ്റിൽ ഈ കുട്ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. രണ്ട് സബ്ജക്റ്റ് ഫെയിൽഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ആ കുട്ടി അമ്മ പറഞ്ഞു എൻ്റെ ഇങ്ങനെ മാഡം വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആ കുട്ടി അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു മാഡം അവരുടെ കാര്യം എന്താ വെച്ചാൽ ശരിയാക്കി കൊടുത്തോളൂ, അവർ ഭയങ്കര ഓഫീസിൽ തന്നെ പ്രോബ്ലം ഉണ്ടാക്കും പറഞ്ഞു. പിന്നെ അതിന് ശേഷം അസ്ത്ര എന്നെ വിളിച്ച് പറഞ്ഞു സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, ബുക്ക്സ് നിങ്ങൾ തരും അതിൻ്റെ കോംപ്രമൈസിനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ സെക്കൻഡ് ഇയർ ഡയറക്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്തതാണ്. എനിക്ക് കാണാൻ പറ്റി, കാരണം ഫസ്റ്റ് ഇയർ മൊത്തം എൻ്റെ ഫോണിലൂടെയാണ്, ഞാൻ എൻ്റെ ഇമെയിലിൽ കൂടെ എൻ്റെ നമ്പറിലൂടെയാണ് ആ കുട്ടീനെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു ആ കുട്ടി രജിസ്ട്രേഷൻ ചെയ്തു എന്ന് അറിഞ്ഞു. പിന്നെ ബുക്സിന് വന്നപ്പം പറഞ്ഞു നോർമലി ബുക്സ് ഡയറക്റ്റ് നമുക്ക് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിലോട്ടേക്കാണ് വരിക പറഞ്ഞു. മാത്രവുമല്ല സ്ഥാപനത്തിലുണ്ടായിരുന്ന ലാപ്ടോപ്പും പ്രിന്ററും ഉദ്യോഗാർത്ഥി എടുത്തുകൊണ്ടുപോയെന്നും പോലീസ് ഇടപെടലിനെ തുടർന്നാണ് തിരിച്ചു ലഭിച്ചതെന്നും തിരിച്ചു കൊണ്ടുവന്ന ലാപ്ടോപ്പിൽ നിന്നും പല രേഖകൾ നഷ്ടപ്പെട്ടതായും ഇവർ പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ്ലി എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന ലാപ്പ് എൻ്റെ റൂമിൽ നിന്ന് ക്യാബിനിൽ നിന്ന് എടുക്കാൻ നോക്കിയോ, ക്യാബിൻ്റെ വാതിൽ ഡോറ കുട്ടി അടച്ചു. അങ്ങനെ വന്ന് ആ കുട്ടി ചെയ്യുന്ന ലാപ്പും എടുത്തു പ്രിൻ്ററും ചാക്കിലിട്ടിട്ട് ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടും ആ കുട്ടിയെ ഉണ്ടി മാറ്റിയിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ ടൈം മാസ്റ്റർക്ക് വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു, ഞാൻ സ്ഥലത്തുണ്ടായില്ല. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ അങ്ങനെ വെച്ചൊരു പരാതി കൊണ്ടുവന്ന് തന്നോളൂ അംബിക പറഞ്ഞു. ഞാൻ വന്ന് പരാതി എഴുതി കൊണ്ടു കൊടുത്തു. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു എല്ലാ പിള്ളേരെയും ഡോക്യുമെൻറ്റാണ് കിടക്കുന്ന ആ സിസ്റ്ററിലാണ്, അതിൽ ഏതെങ്കിലും പിള്ളേർ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ഭയങ്കര ചെറിയ കല്യാണം കഴിയാത്ത പിള്ളേർ ചില എത്രയോ ആൾക്കാരുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് നമ്പറൊന്നും പലർക്കും കൈമാറാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് തരുന്നു. നമ്മൾ വിശ്വസിച്ച് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ സാർ അത് ഭയങ്കര പ്രോബ്ലം ആവും പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് സാറിനെ എത്തിപ്പിച്ച് തരാ പറഞ്ഞു. ഇന്നലെ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതപ്പോൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾ തൻ്റെ സ്ഥാപനത്തിൽ നിന്നും അനധികൃതമായി ആരിൽ നിന്നും പണം വാങ്ങുന്നില്ല. യൂണിവേഴ്സിറ്റിയിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നത്. ഇത് പരിഹരിച്ചു വരികയാണെന്നും സ്ഥാപനത്തിനെതിരെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അംബിക ദിവാകരൻ സൂചിപ്പിച്ചു.